കേരളത്തിന്റെ ഇത്തവണത്തെ ഓണം ബമ്പർ ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടിയുടെ യഥാർത്ഥ അവകാശി എറണാകുളം മരട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ജയപാലനാണ് എന്ന് തെളിഞ്ഞതോടെ ഓണം ബമ്പർ അടിച്ചു എന്ന അവകാശവാദവുമായി നേരത്തെ എത്തിയിരുന്ന ദുബായിലെ പ്രവാസി മലയാളി സെയ്തലവിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ദുരൂഹത ഏറുകയാണ് ടി അറുപത്തി നാല് അൻപത്തിനാല് അറുപത്തി അഞ്ച് എന്ന ടിക്കറ്റിനാണ് ഇത്തവണത്തെ ഓണം ബമ്പർ ഒന്നാം സമ്മാനം അടിച്ചത് വയനാട് സ്വദേശിയായ സെയ്തലവി ദുബായിൽ ഹോട്ടൽ ജീവനക്കാരനാണ് നാട്ടിലെ തന്റെ സുഹൃത്ത് വഴിയാണ് താൻ ടിക്കറ്റ് എടുത്തത് എന്നാണ് സെയ്ദലവി പറയുന്നത് സുഹൃത്തിന് പതിനൊന്നാം തീയതി ടിക്കറ്റിന്റെ കാശ് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു പകരം സുഹൃത്ത് ടിക്കറ്റ് എടുത്ത് അതിന്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്നാൽ സ്മാർട്ട് ഫോൺ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാത്ത സെയ്ദലവിയുടെ ഫോൺ ഹാങ് ആയതോടെ ഫാക്ടറി റീസെറ്റ് മോഡിലേക്ക് മാറി ഡാറ്റ കംപ്ലീറ്റ് നഷ്ടമായത്രേ പിന്നാലെ ഓണം നറുക്കെടുപ്പ് വന്നപ്പോൾ വി എടുത്ത ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി അടിച്ചത് എന്ന് സുഹൃത്ത് വിളിച്ചറിയിച്ചു ഒപ്പം ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ഇമേജ് വീണ്ടും അയച്ചു കൊടുക്കുകയും ചെയ്തു സുഹൃത്ത് ടിക്കറ്റ് പാലക്കാട്ടെ ഒരു ഏജന്റിനെയാണ് ഏൽപ്പിച്ചതെന്നും സെയ്ദലവിയെ അറിയിച്ചു എന്നാൽ പിന്നീടാണ് ഈ സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഏജന്റിൽ നിന്നും ടിക്കറ്റ് വാങ്ങാൻ പോയ സുഹൃത്ത് പിന്നെ സെയ്ദലവിയുടെ ഫോൺ എടുക്കാതായി പാലക്കാട്ടെ ഏജന്റിനെ കണ്ടെത്താൻ പറ്റിയില്ല എന്ന ന്യായം പറയുന്നു പോലീസിൽ പരാതിപ്പെട്ട് പോലീസ് അന്വേഷിക്കുമ്പോൾ താൻ ഒന്നാം സമ്മാനം കിട്ടിയ ടിക്കറ്റിന്റെ ചിത്രം സെയ്ദ് അലവിക്ക് ഫോർവേഡ് ചെയ്തതേയുള്ളൂ സമ്മാനം സെയ്ദലവിക്കാണ് അടിച്ചത് എന്ന് ഇല്ലെന്നും പറഞ്ഞ് സുഹൃത്ത് കൈയൊഴിഞ്ഞു സമൂഹ മധ്യത്തിൽ ആകെ നാറി നാണം കെട്ട അവസ്ഥയിലായി നിൽക്കുന്ന സെയ്തലവി തന്റെ ഫോണിൽ നിന്നും ഡിലീറ്റായി പോയ ഈ മാസം പതിനൊന്നിന് സുഹൃത്ത് അയച്ചു തന്ന ടിക്കറ്റിന്റെ ഇമേജ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഏതായാലും ഒറിജിനൽ ടിക്കറ്റ് മരടിലെ കാനറ ബാങ്കിന്റെ ശാഖയിൽ എത്തിക്കഴിഞ്ഞു സെയ്തലവിയെ ആരാണ് ചതിച്ചത് സെയ്തലവി വ്യാജമായി തനിക്ക് ബമ്പർ അടിച്ചു എന്ന് പ്രചരിപ്പിച്ചതാണോ അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും കള്ളക്കളിയുണ്ടോ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ സമൂഹ മധ്യത്തിൽ സജീവമാണ് ഇപ്പോൾ ഒന്നാം സമ്മാനാർഹനായ ഓട്ടോ ഡ്രൈവർ ജയപാലൻ തൃപ്പൂണിത്തറയിലെ മീനാക്ഷി ഏജൻസീസിൽ നിന്നാണ് ഈ ടിക്കറ്റ് എടുത്തത് ഏജൻസി ഉടമ ജയപാലനെ തിരിച്ചറിയുന്നുമുണ്ട് അതേസമയം സെയ്തലവിക്ക് വേണ്ടി ഈ ടിക്കറ്റ് എടുത്തത് കോഴിക്കോട്ട് നിന്നാണെന്നാണ് സുഹൃത്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഗൾഫിലുള്ളവർക്ക് ലോട്ടറി എടുത്തുകൊടുക്കുന്ന ബിസിനസ് ഇപ്പോൾ വ്യാപകമാണെന്നാണ് മറ്റൊരു വിവരം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ